ഹൃദയമുള്ള ഏതൊരാളുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ കാണുകയുണ്ടായി കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ അവർ പേരെഴുതി കൊടുക്കുകയാണ് പേരും അഡ്രസ്സും എങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി അപ്പോൾ അതിലൂടെയെല്ലാം കടന്നു പോകുന്ന അവരുടെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കുക മുൻകാലത്തും ഇപ്പോൾ സമകാലിക സംഭവത്തിലെല്ലാം ഏറ്റവും കൂടുതൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെയാണ് നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും പരിശുദ്ധ ഖുറാൻ അവർക്ക് നൽകുന്ന താക്കീതാണ് പരിശുദ്ധ ഖുർആൻ അത് മാത്രമല്ല ഈ ഇതിനെല്ലാം നിരന്തരം സാക്ഷിയാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബാനത്തിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് അവിടെയും അവസാനമായിട്ട് റസൂർ അള്ളഹി സ്വല്ലാ വലയൂബ് വസ്ലം റസൂർല്ല പറയുന്ന വല്ലാത്തൊരു ഹദീസ് ഉണ്ട് റസൂല പറഞ്ഞ് നിങ്ങളൊരാൾ രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മീതെ ഒരു മേൽക്കൂര ഒന്നാമതായിട്ട് ആ ഒരു മേൽക്കൂരയുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ആ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം ഉണ്ടെങ്കിൽ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് സേഫ്റ്റി ആ ഒരു സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകം മുഴുവൻ നേടിയ ഒരാളെ പോലെയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു പോലെയാണ് ഉണർന്ന് എഴുന്നേൽക്കുന്നത് ദിനേന നമ്മൾ ആ രൂപത്തിലാണ് ഉണരുന്നത് അതായത് അതെല്ലാം നേടിയവനെ പോലെയാണ് അത് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതറിയുമെന്നുള്ളത് ഫലസ്തീൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ പങ്കുവെക്കുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളവിടെ കിടത്തുന്ന സമയത്ത് ഇനി ഒരിക്കലും പ്രഭാതത്തിൽ ആ കുഞ്ഞുങ്ങളെ വീണ്ടും കാണില്ല എന്നുള്ള രൂപത്തിലാണ് അവർ ആ അപ്പുറത്ത് കിടത്തിയിട്ടാണ് അവർ അവർ ഉറങ്ങാൻ വേണ്ടി പോകുന്നത് കാരണം ആ പ്രഭാത ആകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഷെല്ല് വന്ന് അവരൊരുപക്ഷെ എന്നേക്കുമായിട്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞേക്കാം അതേപോലെ തന്നെ ചില സ്ത്രീകൾ പങ്കുവെക്കുന്ന അനുഭവം അവർ പർദ്ധ ധരിച്ചുകൊണ്ടാണ് അത്ര രാത്രി കിടപ്പുറയിലേക്ക് പോകുന്നത് കാരണം മരണപ്പെടുകയാണെങ്കിൽ ആ രൂപത്തിൽ മരണപ്പെടാൻ വേണ്ടി അപ്പോൾ ആ ഒരു സുരക്ഷിതമില്ലാതെ അത് അനുഭവിക്കുന്ന ആളുകൾക്കറിയാം അതിൻ്റെ പ്രയാസം അള്ളാഹു സുബാൻ അത്തോ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത് മൂന്നെണ്ണം അതെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം നമ്മൾ തിരിച്ച് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാണ് എന്നുള്ളത് ഞാൻ എന്നോടും കേൾക്കുന്ന ആളുകൾ ഓരോരുത്തരായിട്ട് ചോദിക്കേണ്ടതാണ് ഈ മൂന്നാനനുഗ്രഹങ്ങൾ സുഹൃത്ത് ഖുറൈശിലും അള്ളാഹു സുബാൻ അല്ലാതെ അമഹും മിൻ ജു ആമനഹും മിൻ ഹൗഫ് അള്ളാഹു സുബാൻ അത്തല അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം അനുഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകാൻ പറയുന്ന ഞാനും നമ്മളും നിരന്തരം അള്ളാഹുവിനോട് അതിനുവേണ്ടി നന്ദി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം ഈ ശക്തമായിട്ടുള്ള ഒരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന ജനതയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനും പ്രത്യേകമായിട്ട് നമ്മുടെ ഓരോ നമസ്കാരത്തിലും പ്രാർത്ഥിക്കാനും ഞാനും നിങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ അത്തല ആ ജനതയ്ക്ക് എല്ലാ അർത്ഥത്തിലുള്ള ക്ഷമയും അതേപോലെ തന്നെ അവരനുഭവിക്കുന്നതിന് തത്വരായിട്ടുള്ള പ്രതിഫലവും അള്ളാഹു സുബാനത്തല നൽകുമാറാകട്ടെ അബ്ബന ആത്തിന ഫിദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت سميع العليم وتوب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله وبركاته